അനുരഞ്ജന കൂദാശക്കിടയിൽ വിശുദ്ധ പാദ്രെ പിയോയുടെ അടുത്ത് കുമ്പസാരിക്കാൻ ഒരു പിശാജ് വന്ന സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം മാന്യമായി വസ്ത്രം ധരിച്ച് മെലിഞ്ഞ ഒരു വ്യക്തി കുമ്പസാരിക്കാൻ വരികയും കുമ്പസാരത്തിൽ ദൈവത്തിനും അയൽക്കാരനും ധാർമ്മികതയ്ക്കും എതിരായി താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി. പാപങ്ങൾ ശ്രവിച്ച വിശുദ്ധ പാദ്രെ പിയോ ബൈബിളിൻ്റെയും സഭയുടെ പഠനങ്ങളുടെയും വിശുദ്ധന്മാരുടെ ധാർമ്മികതയുടെയും വെളിച്ചത്തിൽ ആ വ്യക്തി ചെയ്ത പാപങ്ങളുടെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ആ വ്യക്തി കൗശലപൂർവം ഉപദേശങ്ങൾ നിരാകരിക്കുകയും പാപങ്ങളെ യാതൊരു ദുരുദ്ദേശവും ഇല്ലാത്തതുപോലെ ന്യായീകരിക്കുകയും അവ സാധാരണമായ ഒന്നായി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് പാദ്രെ പിയോയെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. അദ്ദേഹം തെല്ലാശങ്കയോടെ ഇതാരാണ്, എവിടെ നിന്നാണ് വരുന്നത് അവൻ്റെ മുഖം കാണാൻ അദ്ദേഹം ശ്രമിച്ചു. ആ നിമിഷം ഒരു ആന്തരിക വെളിച്ചത്തിലൂടെ വിശുദ്ധൻ ആ വ്യക്തിയെ തിരിച്ചറിയുകയും അത് പിശാചാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഉറച്ച ശബ്ദത്തോടെ യേശു നീണാൽ വാഴട്ടെ, മറിയം നീണാൽ വാഴട്ടെ എന്ന് വിശുദ്ധൻ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു. ഉടനെ തന്നെ സാത്താൻ ഒരു തീയിൽ അപ്രത്യക്ഷനാവുകയും അസഹനീയമായ ഒരു ദുർഗന്ധം ആ സ്ഥലത്ത് പരക്കുകയും ചെയ്തുവെന്നാണ് വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. വിശുദ്ധൻ്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് പിശാചിൻ്റെ ആക്രമണങ്ങൾ നേരിട്ടുണ്ടായതായിട്ടും ജീവചരിത്രത്തിൽ പറയുന്നു.